ടാലന്റ് അക്കാദമിയുടെ ഓൺലൈൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സെപ്റ്റംബർ 26-ാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ്. വരും ക്ലാസ്സിലേക്ക് കടക്കാം. ഡിഗ്രി ലെവൽ എക്സാമുകൾ എഴുതുന്നവർക്കായി ടാലന്റ് അക്കാദമിയുടെ എന്താണ് ഡിഗ്രി പ്രിലിംസ് ആൻഡ് മെയിൻസ് റാങ്ക് ഫയൽ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. അപ്പോൾ ഈ റാങ്ക് ഫയലിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ SI, LSGS സ്പെഷ്യൽ ടോപ്പിക്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരേ ഒരു റാങ്ക് ഫയലാണ് ടാലന്റ് അക്കാദമിയുടെ എന്താണ് ഡിഗ്രി പ്രിലിംസ് ആൻഡ് മെയിൻസ് റാങ്ക് ഫയൽ. അപ്പോൾ ഈ ഒരു റാങ്ക് ഫയലിനൊപ്പം ഇപ്പോൾ എന്താണ് ഡിഗ്രി ലെവൽ സെൽഫ് സ്റ്റഡി പ്ലാനും ടാലന്റ് അക്കാദമി പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ റാങ്ക് ഫയൽ കൃത്യമായി പഠിക്കുന്നതിനും അതേപോലെ മുൻവർഷത്തെ ചോദ്യ പേപ്പറുകളൊക്കെ പരിശീലിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ ഒരു സെൽഫ് സ്റ്റഡി പ്ലാൻ പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പോൾ ടാലന്റ് അക്കാദമിയുടെ ഓഫീഷ്യൽ വെബ്സൈറ്റ് വഴിയും ഫ്ലിപ്കാർട്ട്, ആമസോൺ എന്നിങ്ങനെയുള്ള ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ വഴിയും നിങ്ങൾക്ക് ഈ ബുക്കുകൾ സ്വന്തമാക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ കോപ്പികൾ സ്വന്തമാക്കൂ. ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഒരു അപ്പോയിന്റ്മെന്റ് ആണ്, എന്താണെന്ന് നോക്കാം. 2024 സെപ്റ്റംബറിൽ ശ്രീലങ്കൻ എന്താണ് ശ്രീലങ്കൻ പ്രധാനമന്ത്രിയായി ശ്രീലങ്കയുടെ പ്രധാനമന്ത്രിയായി നിയമിതയായത് ആരെന്നാണ്, ആരാണ്? ഹരിണിയാണ്. ആരാണ്? ഹരിണി അമരസൂര്യയാണ്. ആരാണ്? ഹരിണി അമരസൂര്യയാണ്. ഏത് രാജ്യത്തിനെയാണെന്ന് ഓർത്ത് വെക്കാം, ശ്രീലങ്കയുടെയാണ്. ശ്രീലങ്കയുടെ പ്രധാനമന്ത്രിയായിട്ടാണ് ഹരിണി നിയമിതയായിരിക്കുന്നത് എന്നുള്ള കാര്യം ഓർത്ത് വെക്കാം. എപ്പോഴാണ്? 2024 സെപ്റ്റംബറിലാണ് ഈ ഒരു നിയമനം വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കുക. അപ്പോൾ ശ്രീലങ്കയിലെ കഴിഞ്ഞിടയിൽ ഉണ്ടായ വേറൊരു അപ്പോയിന്റ്മെന്റ് നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നു. എന്താണ്? ശ്രീലങ്കയുടെ പ്രസിഡന്റ്. എന്താണ്? ശ്രീലങ്കയുടെ പ്രസിഡന്റായിട്ട് അടുത്തിടെ നിയമിതനായത് ആരാണ്? അനുരാ കുമാര ദിസനായകയാണ്. ആരാണ്? അനുരാ കുമാര ദിസനായകയാണ്. എന്താണ്? ശ്രീലങ്കയുടെ പ്രസിഡന്റായി 2024 സെപ്റ്റംബറിൽ അപ്പോയിന്റ്മെന്റ് ആയത് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് പ്രധാനമന്ത്രിയുടെ അപ്പോയിന്റ്മെന്റ് ആണ്. എന്താണ്? പ്രധാനമന്ത്രിയുടെ അപ്പോയിന്റ്മെന്റ് ആണ്. ആരാണ്? ഹരിണിയാണ്. ആരാണ്? ഹരിണി അമരസൂര്യയാണ് ശ്രീലങ്കയുടെ പ്രധാനമന്ത്രിയായി ഇപ്പോൾ നിയമിതയായിരിക്കുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ ഓർത്ത് വെക്കുക, ശ്രീലങ്കയുടെ 16-ാമത് പ്രധാനമന്ത്രിയാണ് ആര്? ഹരിണി എന്നുള്ള കാര്യം ഓർത്ത് വെക്കാം. എന്താണ്? ശ്രീലങ്കയുടെ 16-ാമത് പ്രധാനമന്ത്രിയാണ്. അതേപോലെ തന്നെ ശ്രീലങ്കയുടെ മൂന്നാമത്തെ വനിതാ പ്രധാനമന്ത്രി കൂടിയാണ്. ശ്രീലങ്കയുടെ മൂന്നാമത്തെ വനിതാ പ്രധാനമന്ത്രിയാണ് ആര്? ഹരിണി അമരസൂര്യ എന്നുള്ള കാര്യം ഓർത്ത് വെക്കാം. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത അപ്പോയിന്റ്മെന്റ് ഇതാണ്. 2024 സെപ്റ്റംബറിൽ ശ്രീലങ്കൻ പ്രധാനമന്ത്രിയായി നിയമിതയായത് ആരാണ്? ഹരിണി അമരസൂര്യയാണ്. വീണ്ടും ഒരു അപ്പോയിന്റ്മെന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ മേധാവിയായി നിയമിതനായത് ആരെന്നാണ്? എന്താണ് നാഷണൽ, ഓർത്ത് വെക്കാം, നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ എന്താ മേധാവിയായിട്ട് ചീഫായിട്ട് നിയമിതനായത് ആരാണെന്ന് ഓർത്ത് വെക്കാം. ആരാണ്? അലോക് രഞ്ജനാണ്. അപ്പോൾ നിയമനം എപ്പോഴാണ്? 2024 സെപ്റ്റംബറിൽ വന്നിട്ടുള്ള നിയമനമാണ് നമ്മൾ ചർച്ച ചെയ്തത്. എന്താണെന്ന് ഓർത്ത് വെക്കാം, NCRB എന്താണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ മേധാവിയായിട്ടാണ് നിയമിതനായിരിക്കുന്നത്. ആരാണ്? അലോക് രഞ്ജനാണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കാം. അതോടൊപ്പം മറ്റൊരു അപ്പോയിന്റ്മെന്റ് കൂടി ഓർത്ത് വെക്കാം, സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാദമി. എന്താണ്? സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാദമിയുടെ മേധാവിയായി അടുത്തിടെ നിയമിതനായത് ആരാണ്? അമിത് ഗാർഗ് ആണ്. ആരാണ് അമിത്? ആരാണെന്ന് ഓർത്ത് വെക്കാം, അമിത് ഗാർഗ് ആണ് എന്താണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായിട്ടുള്ളത്. എന്താണ്? സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാദമിയുടെ ചീഫായിട്ട് മേധാവിയായി നിയമിതനായത് ആരാണ്? അമിത് ഗാർഗ് ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് രണ്ട് അപ്പോയിന്റ്മെന്റുകളാണ്. എന്താണ്? 2024 സെപ്റ്റംബറിൽ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ മേധാവിയായി നിയമിതനായത് ആരാണ്? അലോക് രഞ്ജനാണ്. അതേപോലെ തന്നെ 2024 സെപ്റ്റംബറിൽ എന്താ സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാദമിയുടെ മേധാവിയായി നിയമിതനായത് ആരാണ്? അമിത് ഗാർഗ് ആണ്. അപ്പോൾ ഈ രണ്ട് അപ്പോയിന്റ്മെന്റുകളും ഓർത്ത് വെക്കാം. ഇനി ഫെഡറൽ ബാങ്കിൽ വന്നിട്ടുള്ള ഒരു അപ്പോയിന്റ്മെന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 2024 സെപ്റ്റംബറിൽ ഫെഡറൽ ബാങ്കിന്റെ MD എന്താണ്? MD & CEO ആയിട്ടാണ് ചുമതലയേറ്റിരിക്കുന്നത്. അപ്പോൾ MD & CEO എന്താണ്? CEO ആയിട്ട് ചുമതലയേറ്റത് ആരാണ്? KVS. ആരാണ്? KVS മണിയനാണ്. എന്താണ് അദ്ദേഹത്തിന്റെ പേരെന്ന് ഓർത്ത് വെക്കാം, KVS മണിയനാണ്. ഏത് ബാങ്കിന്റെയാണ്? ഫെഡറൽ ബാങ്കിന്റെ MD & CEO ആയിട്ട് 2024
സെപ്റ്റംബറിൽ ചുമതലയേറ്റത് ആരാണ്? കെ വി എസ് മണിയനാണ്. അടുത്തത് ഒരു ചെയർപേഴ്സന്റെ അപ്പോയിന്റ്മെന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കൊച്ചി ബിനാലെ എന്താണ്? കൊച്ചി ബിനാലെ ഫൗണ്ടേഷന്റെ ബോർഡ് ഓഫ് ട്രസ്റ്റീസ് എന്താണ്? ബോർഡ് ഓഫ് ട്രസ്റ്റീസ് ചെയർപേഴ്സണായി നിയമിതനായത് ആരെന്നാണ്? ആരാണ്? വി വേണുവാണ്. അപ്പോൾ എന്തിൻ്റെയാണെന്ന് ഓർത്ത് വെക്കാം. കൊച്ചി ബിനാലെ എന്താണ്? കൊച്ചി ബിനാലെ ഫൗണ്ടേഷന്റെ ബോർഡ് ഓഫ് എന്താണ്? ബോർഡ് ഓഫ് ട്രസ്റ്റീസ് ചെയർപേഴ്സണായിട്ടാണ് അദ്ദേഹം നിയമിതനായിട്ടുള്ളത്. പേര് ഓർത്ത് വെക്കാം, വി വേണുവാണ് ഈ ഒരു സ്ഥാനത്തേക്ക് നിയമിതനായിട്ടുള്ളത്. അടുത്തത് ഒരു പുരസ്കാരമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കലഞ്ഞിയർ കലാ പുരസ്കാരം 2023 അർഹരായവർ ആരൊക്കെയെന്നാണ്? ഏത് പുരസ്കാരമാണ്? കലഞ്ഞിയർ കലാ പുരസ്കാരം 2023 ആണ്. അപ്പോൾ 2023 ഈ ഒരു അവാർഡിന് അർഹരായവർ ആരൊക്കെയെന്ന് ഓർത്ത് വെക്കാം. പി സുശീലയും അതേപോലെ എം മേത്തയുമാണ് ഈ ഒരു പുരസ്കാരത്തിന് അർഹരായിട്ടുള്ളവർ എന്നുള്ള കാര്യം ഓർത്ത് വെക്കാം. ഇനി ഈ ഒരു പുരസ്കാരവുമായി ബന്ധപ്പെട്ട് മറ്റൊരു പോയിന്റ് കൂടി ഓർത്ത് വെക്കാം. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി എം കരുണാനിധിയുടെ അദ്ദേഹത്തിന്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ചുള്ള ഒരു പുരസ്കാരമാണ് എന്ത്? കലഞ്ഞിയർ കലാ പുരസ്കാരം എന്താണ്? എം കരുണാനിധി അദ്ദേഹത്തിന്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് നൽകുന്ന പുരസ്കാരമാണ് കലഞ്ഞിയർ കലാ പുരസ്കാരം. അപ്പോൾ 2022 ഈ ഒരു പുരസ്കാരം നൽകാനായിട്ട് ആരംഭിച്ചത്. അപ്പോൾ 2023 ഈ ഒരു പുരസ്കാരത്തിന് അർഹരായവർ ആരൊക്കെയെന്നാണ് നമ്മൾ ചർച്ച ചെയ്തത്. എന്താണ്? പി സുശീലയും അതേപോലെ എം മേത്തയുമാണ്. അതേപോലെ തന്നെ ഈ ഒരു പുരസ്കാരത്തിന്റെ സമ്മാന തുക എത്രയാണെന്ന് കൂടി ഓർത്ത് വെക്കാം. 10 ലക്ഷം രൂപയാണ്. എത്രയാണ്? 10 ലക്ഷമാണ്. 10 ലക്ഷം രൂപയാണ് ഈ ഒരു പുരസ്കാരത്തിന് നൽകുന്ന സമ്മാന തുക എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പുരസ്കാരം ഇതാണ്, കലഞ്ഞിയർ കലാ പുരസ്കാരം 2023 അർഹരായവർ ആരൊക്കെയെന്നാണ്. പി സുശീലയും അതേപോലെ എം മേത്തയുമാണ്. അടുത്തത് നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്, കർണാടകയിലെ ആദ്യത്തെ വാതക അധിഷ്ഠിത വൈദ്യുത നിലയം ഏതെന്നാണ്? എന്താണ് പ്രത്യേകത? കർണാടകയിൽ വരുന്ന ആദ്യത്തെയാണ്. മറ്റൊരു പ്രത്യേകത എന്താണ്? ഇതൊരു വാതക അധിഷ്ഠിത വൈദ്യുത നിലയമാണ് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഈ നിലയത്തിന്റെ പേരെന്ന് ഓർത്ത് വെക്കാം. എന്താണ് യലഹങ്ക കമ്പൈൻഡ് സൈക്കിൾ പവർ പ്ലാന്റ് എന്നുള്ളതാണ് ഈ ഒരു വൈദ്യുത നിലയത്തിന്റെ പേര്. അപ്പോൾ ഓർത്ത് വെക്കാം, എന്താണ് യലഹങ്ക. അപ്പോൾ എവിടെയാണ് നിലവിൽ വന്നിരിക്കുന്നത്? കർണാടകയിലെ യലഹങ്കയിലാണെന്ന് ഓർത്ത് വെക്കാം. എന്താണ്? യലഹങ്കയിലാണ് ഈ ഒരു പവർ പ്ലാന്റ് നിലവിൽ വന്നിരിക്കുന്നത്. പവർ പ്ലാന്റിന്റെ പേരെന്താണ്? യലഹങ്ക കമ്പൈൻഡ് സൈക്കിൾ പവർ പ്ലാന്റ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ആരാണ് ഉദ്ഘാടനം ചെയ്തത് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കാം. കർണാടകയുടെ മുഖ്യമന്ത്രിയായ എന്താണ്? സീതാരാമയ്യയാണ്. അദ്ദേഹമാണ് ഈ ഒരു പവർ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കാം. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ്, കർണാടകയിലെ ആദ്യത്തെ വാതക അധിഷ്ഠിത വൈദ്യുത നിലയമായ യലഹങ്ക കമ്പൈൻഡ് സൈക്കിൾ പവർ പ്ലാന്റ് എന്താണ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഓർത്ത് വെക്കുക, എവിടെയാണ്? യലഹങ്കയിലാണ് വന്നിരിക്കുന്നത്. ഉദ്ഘാടനം ചെയ്തത് കർണാടക മുഖ്യമന്ത്രിയായിട്ടുള്ള സീതാരാമയ്യയാണ് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കുക. അടുത്തതൊരു വേദിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 41st കോസ്റ്റ് ഗാർഡ് കമാൻഡേഴ്സ് കോൺഫറൻസിന്റെ വേദി എവിടെയാണ്? ന്യൂഡൽഹിയിൽ വെച്ചാണ് ഈ ഒരു കോൺഫറൻസ് നടക്കുന്നത്. എത്രാമത്തെയാണെന്ന് ഓർത്ത് വെക്കാം. 41st കോസ്റ്റ് ഗാർഡ് കമാൻഡേഴ്സ് കോൺഫറൻസിന്റെ വേദി എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ഇനി ഈ ഒരു കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്തത് ആരാണെന്ന് ഓർത്ത് വെക്കാം. പ്രതിരോധ മന്ത്രിയായ രാജ്നാഥ് സിംഗ് ആണ് ഈ ഒരു കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ 41st കോസ്റ്റ് ഗാർഡ് കമാൻഡേഴ്സ് കോൺഫറൻസിന്റെ വേദി എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ്, ഒരു മണിക്കൂറിൽ 500,000 വൃക്ഷത്തൈകൾ നട്ട ലോക റെക്കോർഡ് നേടിയ സ്പെഷ്യൽ പ്ലാന്റേഷൻ ഡ്രൈവ് നടത്തപ്പെട്ടത് എവിടെയെന്നാണ്? ജയ്സാൽമറിലാണ് ഇങ്ങനെയൊരു ലോക റെക്കോർഡിന് കാരണമായ ഇടമെന്ന് ഓർത്ത് വെക്കാം. അപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഒരു മണിക്കൂറിനുള്ളിൽ 500,000-ലധികം വൃക്ഷത്തൈകളാണ് നട്ടത്. ഒരു മണിക്കൂറിനുള്ളിലാണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കാം. അപ്പോൾ ഇങ്ങനെ നട്ടുകൊണ്ട് 500,000-ലധികം വൃക്ഷത്തൈകൾ നട്ടുകൊണ്ട് ലോക റെക്കോർഡ് നേടിയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സ്പെഷ്യൽ പ്ലാന്റേഷൻ ഡ്രൈവ് നടത്തപ്പെട്ടത് എവിടെയാണ്, ഏത് സ്ഥലത്താണെന്ന് ഓർത്ത് വെക്കാം. ജയ്സാൽമറിലാണ് ഇങ്ങനെയൊരു സ്പെഷ്യൽ പ്ലാന്റേഷൻ ഡ്രൈവ് നടത്തപ്പെട്ടത്.
ടെറിറ്റോറിയൻ ആർമിയുടെ 128th ഇൻഫൻട്രി ബറ്റാലിയനും അതേപോലെ വിവിധ സംഘടനകളും ചേർന്നാണ് ഈ ഒരു സ്പെഷ്യൽ പ്ലാന്റേഷൻ ഡ്രൈവ് നടത്തപ്പെട്ടത്. അവരൊക്കെ ചേർന്നാണ് ഈ ഒരു സ്പെഷ്യൽ പ്ലാന്റേഷൻ ഡ്രൈവില് 500,000+ വൃക്ഷത്തൈകൾ ഒരു മണിക്കൂറിനുള്ളിൽ നട്ടത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കാം. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ്, 500,000 വൃക്ഷത്തൈകൾ നട്ട് ലോക റെക്കോർഡ് നേടിയ സ്പെഷ്യൽ പ്ലാന്റേഷൻ ഡ്രൈവ് നടത്തപ്പെട്ടത് എവിടെയാണ്? ജയ്സാൽമറിലാണ്. അടുത്ത പോയിന്റ് ഇതാണ്, ഇന്ത്യയിൽ നിന്നും കടത്തിക്കൊണ്ടുപോയ 297 പുരാവസ്തുക്കൾ തിരികെ നൽകാൻ അടുത്തിടെ തീരുമാനിച്ച രാജ്യം ഏതെന്നാണ്? ഏത് രാജ്യമാണ്? യു എസ് എയാണ്. എന്താണ് ഇന്ത്യയിൽ നിന്നും അവർ മുമ്പ് കടത്തിക്കൊണ്ടുപോയ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പുരാവസ്തുക്കളാണ് തിരികെ നൽകാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തിരികെ നൽകാൻ തീരുമാനിച്ച രാജ്യം ഏതാണെന്ന് ഓർത്തു വെക്കാം, യു എസ് എയാണ് ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. അടുത്ത പോയിന്റ് ഇതാണ്, അടുത്തിടെ സ്വവർഗ വിവാഹം, എന്താണ് സ്വവർഗ വിവാഹം നിയമവിധേയമാക്കിയ രാജ്യം ഏതെന്നാണ്? ഏതാണ്? തായ്ലൻഡിലാണ്. എന്താണ്, തായ്ലൻഡിലും കൂടി ഇപ്പോൾ സ്വവർഗ വിവാഹം നിയമവിധേയമാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ടുള്ള നിയമത്തിന്റെ ആ ഒരു നിയമത്തിൽ എന്താണ് അവിടുത്തെ രാജാവ്, തായ്ലൻഡിലെ രാജാവ് എന്താണ് സൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഓർത്തു വെക്കാം, എന്താണ് അടുത്തിടെ സ്വവർഗ വിവാഹം നിയമവിധേയമാക്കിയ രാജ്യം ഏതാണ്? തായ്ലൻഡാണ്. അടുത്തത് ഒരു കണ്ടുപിടുത്തമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സൗദി അറേബ്യയുടെ ഫർസാൻ തീരത്തിന് സമീപമുള്ള ചെങ്കടലിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം മത്സ്യം ഏതെന്നാണ്? അപ്പോൾ എന്താണ് ഒരു പുതിയ ഇനം മത്സ്യത്തിന്റെ കണ്ടുപിടുത്തമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എവിടെ നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്? സൗദി അറേബ്യയുടെ ഫർസാൻ, എന്താണ് ഫർസാൻ തീരത്തിന് സമീപമുള്ള ചെങ്കടലിൽ നിന്നുമാണ് ഈ ഒരു പുതിയ ഇനം മത്സ്യത്തെ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ മത്സ്യത്തിന്റെ പേര് ഓർത്തു വെക്കാം, എന്താണ് ഗ്രംബി ഡ്വാർഫ് ഗോബി എന്നുള്ളതാണ് ഈ ഒരു മത്സരത്തിന് നൽകിയിരിക്കുന്ന പേര്. അപ്പോൾ എന്താന്ന് ഓർത്തു വെക്കാം, ഗ്രംബി ഡ്വാർഫ് ഗോബി എന്നുള്ള പുതിയ ഇനം മത്സ്യത്തെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ എവിടെ നിന്നാണ്? സൗദി അറേബ്യയുടെ ഫർസാൻ തീരത്തിന് സമീപമുള്ള ചെങ്കടലിൽ നിന്നുമാണ് ഈ ഒരു പുതിയ ഇനം മത്സ്യത്തെ കണ്ടെത്തിയത്. അടുത്ത് നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്, 2024 വനിതാ T20 ലോകകപ്പിന്റെ ഔദ്യോഗിക ഗാനം ഏതെന്നാണ്? ഏതാണ്? വാട്ട് എവർ ഇറ്റ് ടേക്സ് എന്നുള്ളതാണ് 2024 വനിതാ T20 ലോകകപ്പിന്റെ ഔദ്യോഗിക ഗാനം. അപ്പോൾ ഇനി എന്താണ് വനിതാ 2024 വനിതാ T20 ലോകകപ്പ് ആരംഭിക്കാനായിട്ട് അധികം സമയമില്ല, കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എവിടെ വെച്ചാണ് നടക്കുന്നത്? യു എയിൽ വെച്ചാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. അപ്പോൾ ഈ ഒരു മത്സരത്തിന്റെ ഔദ്യോഗിക ഗാനം എന്താണ്? വാട്ട് എവർ ഇറ്റ് ടേക്സ് എന്നുള്ളതാണ് ഈ ഒരു മത്സരത്തിന്റെ ഔദ്യോഗിക ഗാനം. അടുത്ത പോയിന്റ് ഇതാണ്, ഗാമ ഇന്റർനാഷണൽ ഫൈറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ എം എം എ ഫൈറ്റിൽ വിജയിക്കുന്ന ആദ്യ ഇന്ത്യൻ താരം ആരെന്നാണ്? ആരാണ് സംഗ്രാം സിംഗ് ആണ്. ഏത് ഇനത്തിലാണെന്ന് ഓർത്തു വെക്കാം, എന്താണ് ഏത് വിഭാഗത്തിലാണ് MMA ഫൈറ്റിലാണ് വിജയിക്കുന്നത്? ഏത് ചാമ്പ്യൻഷിപ്പിലാണ് ഗാമ ഇന്റർനാഷണൽ ഫൈറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ MMA ഫൈറ്റിൽ വിജയിക്കുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് ആര്? സംഗ്രാം സിംഗ് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം. ഇനി എന്താണ് MMA പൂർണ്ണ രൂപം എന്നുള്ളത് കൂടി ഓർത്തു വെക്കാം. മിക്സഡ് മാർഷൽ ആർട്സ് എന്നുള്ളതാണ് MMA പൂർണ്ണ രൂപം. അപ്പോൾ എന്താണ് MMA ഫൈറ്റിൽ വിജയിക്കുന്ന ആദ്യ ഇന്ത്യൻ താരം ആരാണ്? സംഗ്രാം സിംഗ് ആണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം. ഇനി ഈ ഒരു മത്സരത്തിൽ അദ്ദേഹം ആരെയാണ് കീഴടക്കിയത്? പാകിസ്ഥാൻ താരമായിട്ടുള്ള റാസാ നസീറിനെയാണ് അദ്ദേഹം കീഴടക്കിയത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ്, ഗാമ ഇന്റർനാഷണൽ ഫൈറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ MMA ഫൈറ്റിൽ വിജയിക്കുന്ന ആദ്യ ഇന്ത്യൻ താരമായത് ആരാണ്? സംഗ്രാം സിംഗ് ആണ്. അടുത്ത പോയിന്റ് നമ്മൾ നോക്കുന്നത് ഇതാണ്, AFC Under-20 ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആരെന്നാണ്? ആരാണ് തോമസ് ചെറിയാൻ എന്ന മലയാളിയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് AFC Under-20 ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റനായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്? അപ്പോൾ ഏഷ്യൻ കപ്പ് യോഗ്യതാ മത്സരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടീമിന്റെ ക്യാപ്റ്റനായിട്ടാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കാം. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ്, AFC Under-20 ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആരാണ്? തോമസ് ചെറിയാനാണ്. ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്, 2024 ICC വനിതാ ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ അമ്പയർ ആകുന്ന ഇന്ത്യൻ വനിത ആരെന്നാണ്? ആരാണ്? വൃന്ദാരതിയാണ്. എന്താണെന്ന് ഓർത്തു വെക്കാം, 2024 ICC വനിതാ ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ അമ്പയർ ആകുന്ന ഇന്ത്യൻ വനിതയാണ് ആര്? വൃന്ദാരതി എന്നുള്ള കാര്യം ഓർത്തു വെക്കാം. അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക, മാച്ച് റെഫറി ആയിട്ട് GS ലക്ഷ്മിയും ഉണ്ട്. എന്താണ് മാച്ച് റെഫറി ആയിട്ട് ആരുമുണ്ട്? മാച്ച് റെഫറി
ആയിട്ട് ജി എസ് ലക്ഷ്മിയും ഈ ഒരു പട്ടികയിലുണ്ട്, അമ്പയർമാരുടെ പട്ടികയിലുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കാം. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ്, 2024 ICC വനിതാ ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ അമ്പയറാവുന്ന ഇന്ത്യൻ വനിത ആരാണ്? വൃന്ദ രതിയാണ്. ഇനിയൊരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 2024 സെപ്റ്റംബറിൽ അന്തരിച്ച അമേരിക്കൻ സാഹിത്യ നിരൂപകനും അതേപോലെ തത്വചിന്തകനും മാർസിസ്റ്റ് ചിന്തകനുമായ വ്യക്തി ആരെന്നാണ്? അപ്പോൾ അദ്ദേഹത്തിന്റെ പേര് ഓർത്തു വെക്കാം, എന്താണ്? ഫ്രെഡറിക്. എന്താണ് ഫ്രെഡറിക് ജെയിംസൺ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ്? അദ്ദേഹം ഒരു അമേരിക്കൻ സാഹിത്യ നിരൂപകനായിരുന്നു, അതേപോലെ തന്നെ ഒരു തത്വചിന്തകനും അതേപോലെ തന്നെ മാർസിസ്റ്റ് ചിന്തകനുമാണ് എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പേര് ഓർത്തു വെക്കുക, ഫ്രെഡറിക് ജെയിംസൺ എന്നാണ്. അപ്പോൾ ഉടൻ വരാനിരിക്കുന്ന PSC പരീക്ഷകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഓർത്ത് വെക്കാം. 10th ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കായി വരുന്ന എക്സാമുകൾ അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസർ, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, LGS എക്സാമുകളാണ്. അതേപോലെ തന്നെ +2 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കായി CPO, CEO, ഫയർമാൻ, B2 ഫോറസ്റ്റ് ഓഫീസർ എന്നീ എക്സാമുകൾ വരുന്നുണ്ട്. ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കായി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, SIS, എക്സൈസ് ഇൻസ്പെക്ടർ, ടീച്ചിങ് എക്സാമുകളും വരുന്നുണ്ട്. അപ്പോൾ ഈ എല്ലാ കോഴ്സുകൾക്കും വേണ്ടിയിട്ടുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകൾ ടാലന്റ് അക്കാദമി ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുക. അപ്പോൾ ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് ഒരു അപ്പോയിന്റ്മെന്റ് ആയിരുന്നു. 2024 സെപ്റ്റംബറിൽ ശ്രീലങ്കൻ പ്രധാനമന്ത്രിയായി നിയമിതയായത് ആരെന്നാണ്? ആരാണെന്ന് ഓർത്തു വെക്കുക, ഹരിണി. ഹരിണി അമരസൂരിയാണ്. അപ്പോൾ എന്താണ് ശ്രീലങ്കൻ പ്രധാനമന്ത്രിയായിട്ടാണ് നിയമിതയായത് എന്നുള്ള കാര്യം പറഞ്ഞു. 16th പ്രധാനമന്ത്രിയാണ് ശ്രീലങ്കയുടെ, 16th പ്രധാനമന്ത്രിയാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അതേപോലെ തന്നെ മൂന്നാമത്തെ വനിതാ പ്രധാനമന്ത്രിയുമാണ് ആര്? ഹരിണി എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഒരു അപ്പോയിന്റ്മെന്റ് ആണ് ചർച്ച ചെയ്തത്. എന്താണ്? നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ മേധാവിയായി നിയമിതനായത് ആരാണ്? അലോക്. ആരാണ്? അലോക് രഞ്ജൻ ആണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം. ശേഷം നമ്മൾ ചർച്ച ചെയ്ത അപ്പോയിന്റ്മെന്റ് ഇതായിരുന്നു. 2024 സെപ്റ്റംബറിൽ ഫെഡറൽ ബാങ്കിന്റെ MD ആൻഡ് CEO ചുമതലയേറ്റത് ആരാണ്? KVS. ആരാണ്? KVS മണിയനാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം. ശേഷം നമ്മൾ ചർച്ച ചെയ്തത് കൊച്ചി ബിനാലെ ഫൗണ്ടേഷന്റെ ബോർഡ് ഓഫ് ട്രസ്റ്റീസ്. എന്താണ്? ബോർഡ് ഓഫ് ട്രസ്റ്റീസ് ചെയർപേഴ്സൺ ആയി നിയമിതനായത് ആരാണ്? വി വേണുവാണ്. ഓർത്തു വെക്കാം, അദ്ദേഹത്തിന്റെ പേര് വി വേണുവാണ്. കൊച്ചി ബിനാലെ ഫൗണ്ടേഷന്റെ ബോർഡ് ഓഫ് ട്രസ്റ്റീസ് ചെയർപേഴ്സൺ ആയി നിയമിതനായത്. അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തത് എന്തായിരുന്നു? ഒരു പുരസ്കാരമാണ്, കലഞ്ഞിയർ പുരസ്കാരം. 2023 അർഹരായവർ ആരൊക്കെയെന്നാണ് ഓർത്തു വെക്കാം. P സുശീലയും അതേപോലെ M മേത്തയുമാണ് എന്താണ് 2023 കലഞ്ഞിയർ കലാപുരസ്കാരത്തിന് അർഹരായവർ. അപ്പോൾ ഈ ഒരു പുരസ്കാരത്തിന്റെ പ്രത്യേകത എന്താണ്? തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിയായിരുന്ന M കരുണാനിധിയുടെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് നൽകുന്ന പുരസ്കാരമാണ് കലഞ്ഞിയർ കലാപുരസ്കാരം. അപ്പോൾ 2023 ഈ ഒരു പുരസ്കാരത്തിനാണ് P സുശീലയും അതേപോലെ M മേത്തയും അർഹരായിട്ടുള്ളത് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം. അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു, കർണാടകയിലെ ആദ്യ വാതക അധിഷ്ഠിത വൈദ്യുത നിലയം ഏതെന്നാണ് ഓർത്തു വെക്കാം. എന്താണ്? യലഹങ്ക കമ്പൈൻഡ് സൈക്കിൾ പവർ പ്ലാന്റ് എന്നുള്ളതാണ് ഈ ഒരു വൈദ്യുത നിലയത്തിന് നൽകിയിട്ടുള്ള പേര്. അപ്പോൾ എവിടെയാണ് വന്നിരിക്കുന്നത്? യലഹങ്ക, കർണാടകയിലെ യലഹങ്കയിലാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം. അപ്പോൾ ഈ ഒരു പവർ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തതാരാണ്? കർണാടക മുഖ്യമന്ത്രിയായിട്ടുള്ള സീതാരാമയ്യാണ് ഈ ഒരു പവർ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. അതിനുശേഷം ഒരു വേദിയാണ് നമ്മൾ ചർച്ച ചെയ്തത്, 41st കോസ്റ്റ് ഗാർഡ് കമാൻഡേഴ്സ് കോൺഫറൻസിന്റെ വേദി എവിടെയെന്നാണ്? ന്യൂഡൽഹി ആണ് വേദിയായി വരുന്നത്. എന്താണ്? ന്യൂഡൽഹിയിൽ വെച്ചാണ് 41st കോസ്റ്റ് ഗാർഡ് കമാൻഡേഴ്സ് കോൺഫറൻസ് നടന്നത് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം. ഇനി ഒരു കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്തതാരാണ്? പ്രതിരോധ മന്ത്രിയായിട്ടുള്ള രാജ്നാഥ് സിംഗ് ആണ് ഈ ഒരു കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് എന്താണ്? ഒരു വേൾഡ് റെക്കോർഡ് ആയിരുന്നു. ഒരു മണിക്കൂറിൽ 500,000 വൃക്ഷത്തൈകൾ നട്ട് ലോക റെക്കോർഡ് നേടിയ സ്പെഷ്യൽ പ്ലാന്റേഷൻ ഡ്രൈവ് നടത്തപ്പെട്ടത് എവിടെയാണ്? ജയ്സാൽമറിലാണ് ഇങ്ങനെ ഒരു പ്ലാന്റേഷൻ ഡ്രൈവ് നടത്തപ്പെട്ടത് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം. ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ്, ഇന്ത്യയിൽ നിന്നും കടത്തിക്കൊണ്ടുപോയ 297 പുരാവസ്തുക്കൾ തിരികെ നൽകാൻ അടുത്തിടെ തീരുമാനിച്ച രാജ്യം ഏതെന്നാണ്? ഏതാണ്? USA ആണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അടുത്തിടെ സ്വവർഗ വിവാഹം നിയമവിധേയമാക്കിയ രാജ്യം ഏതെന്നാണ്? തായ്ലാന്റാണ്. തായ്ലാന്റ് രാജാവ് എന്താണ്? സ്വവർഗ വിവാഹ നിയമത്തിന്റെ ആ ഒരു ബില്ലിന്മേൽ എന്താണ്? ഒപ്പുവെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി മുതൽ എന്താണ്? സ്വവർഗ വിവാഹം എന്ന നിയമവിധേയമാക്കിയിട്ടുള്ള ഒരു രാജ്യമായിരിക്കും എന്ത്? തായ്ലാന്റ് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം. അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് സൗദി അറേബ്യയുടെ ഫർസാൻ തീരത്തിന് സമീപമുള്ള ചെങ്കടലിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം മത്സ്യം ഏതെന്നാണ്? ഓർത്തു വെക്കുക, ഗ്രംബി. എന്താണ് ഗ്രംബി? ഗ്രംബി ഡ്വാർഫ് ഗോബി എന്നുള്ളതാണ് ഈ ഒരു പുതിയ ഇനം മത്സ്യത്തിന് നൽകിയിരിക്കുന്ന പേര്. അപ്പോൾ എവിടെ നിന്നാണ് കണ്ടെത്തിയത്? സൗദി അറേബ്യയുടെ
ഫർസാൻ. ഇതാണ് ഫർസാൻ തീരത്ത് നിന്ന് സമീപമുള്ള ചെങ്കടലിൽ നിന്നുമാണ് ഈ ഒരു പുതിയ ഇനം മത്സ്യത്തെ കണ്ടെത്തിയത്. അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് 2024 വനിതാ T20 ലോകകപ്പിന്റെ ഔദ്യോഗിക ഗാനം എന്താണ് വാട്ട് എവർ ഇറ്റ് ടേക്സ് എന്നുള്ളതാണ്. ഏത് മത്സരത്തിന്റെയാണ് 2024 വനിതാ T20 ലോകകപ്പിന്റെ ഔദ്യോഗിക ഗാനം? UAE വെച്ചാണ് ഈ ഒരു മത്സരം നടക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഗാമ ഇന്റർനാഷണൽ ഫൈറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ MMA ഫൈറ്റിൽ വിജയിക്കുന്ന ആദ്യ ഇന്ത്യൻ താരം ആയത് ആരെന്നാണ്, ആരാണ്? സംക്രാം സിംഗ് ആണ് ഈ ഒരു നേട്ടം കൈവരിച്ചത്. ഇനി MMA എന്താണ്? മിക്സഡ് മാർഷൽ ആർട്സ് എന്നുള്ളതാണ് MMA. അപ്പോൾ ആ ഒരു ഫൈറ്റിൽ വിജയിക്കുന്ന ആദ്യ ഇന്ത്യൻ താരമായിരിക്കുകയാണ് ആര്? സംക്രാം സിംഗ്. അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് AFC Under-20 ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആരെന്നാണ്, ആരാണ്? തോമസ് ചെറിയാൻ ആണ്. ആരാണ് തോമസ് ചെറിയാൻ എന്ന മലയാളിയാണ് എന്നാണ് AFC Under-20 ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റനായി ഏത് മത്സരങ്ങളിലേക്കാണ്, ഏഷ്യൻ കപ്പ് യോഗ്യതാ മത്സരങ്ങളിലേക്കാണ് ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ അദ്ദേഹത്തിന്റെ പേരെന്താണ്? തോമസ് ചെറിയാൻ എന്നാണ്. ശേഷം നമ്മൾ ചർച്ച ചെയ്തത് 2024 ICC വനിതാ ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ അമ്പയർ ആവുന്ന ഇന്ത്യൻ വനിത ആരെന്നാണ്, ആരാണ്? വൃന്ദ രതിയാണ്. അതേപോലെ മാച്ച് റഫറിയുമായിട്ട് ആരുമുണ്ട്? GS ലക്ഷ്മിയും പട്ടികയിലുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക. ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു വിയോഗമായിരുന്നു. 2024 സെപ്റ്റംബറിൽ അന്തരിച്ച അമേരിക്കൻ സാഹിത്യ നിരൂപകനും തത്വചിന്തകനും അതേപോലെ മാർക്സിസ്റ്റ് ചിന്തകനുമായ വ്യക്തി ആരെന്നാണ്? പേര് ഓർത്തുവെക്കാം. എന്താണ്? ഫ്രെഡറിക്. എന്താണ്? ഫ്രെഡറിക് ജെയിംസൺ എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ഓർത്തുവെക്കാം. അദ്ദേഹം ഒരു അമേരിക്കൻ സാഹിത്യ നിരൂപകനും അതേപോലെ തത്വചിന്തകനും മാർക്സിസ്റ്റ് ചിന്തകനുമായിരുന്നു എന്നുള്ള കാര്യം ഓർത്തുവെക്കുക. അദ്ദേഹത്തിന്റെ പേരെന്താണ്? ഫ്രെഡറിക് ജെയിംസൺ എന്നുള്ളതാണ്. കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ്. ശരിയുത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം ഇതാണ്, 2024 സെപ്റ്റംബറിൽ എംപോക്സ്, എന്താണ് എംപോക്സ് ക്ലെയ്ഡ് 1B, റിപ്പോർട്ട് ചെയ്ത കേരളത്തിലെ ജില്ല ഏതെന്നാണ്? ഓപ്ഷൻസ് ഇതൊക്കെയാണ്. ഓപ്ഷൻ എ കണ്ണൂർ, ഓപ്ഷൻ ബി കോഴിക്കോട്, ഓപ്ഷൻ സി തൃശൂർ, ഓപ്ഷൻ ഡി മലപ്പുറം. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം ഇതാണ്, 2024 സെപ്റ്റംബറിൽ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയി നിയമിതനായത് ആരെന്നാണ്? ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ മൻമോഹൻ, ഓപ്ഷൻ ബി നിതിൻ മധുകർ ജാംദാർ, ഓപ്ഷൻ സി KR ശ്രീറാം, ഓപ്ഷൻ ഡി MS രാമചന്ദ്ര റാവു. ശരിയുത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു, ഇന്ത്യൻ വ്യോമസേന മേധാവിയായി നിയമിതനാകുന്നത് ആരെന്നാണ്? ഏതാണ് ശരിയുത്തരം? ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം. ആരാണ്? അമർപ്രീത് സിംഗ് ആണ്. എന്താണ് 2024 സെപ്റ്റംബറിൽ എന്താണ് ഇന്ത്യൻ വ്യോമസേന മേധാവിയായി നിയമിതനാകുന്നത്? അതേപോലെ തന്നെ രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു, ഇന്ത്യൻ സിനിമയിലെ മോസ്റ്റ് പ്രൊലിഫിക് ഫിലിം സ്റ്റാർ എന്ന ഗിന്നസ് റെക്കോർഡ് നൽകി ആദരിക്കപ്പെട്ട ഇന്ത്യൻ ചലച്ചിത്ര താരം ആരെന്നാണ്? ശരിയുത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ് ശരിയുത്തരം. ആരാണ്? ചിരഞ്ജീവിയാണ്. എന്നാണ് ഇന്ത്യൻ സിനിമയിലെ മോസ്റ്റ് പ്രൊലിഫിക് ഫിലിം സ്റ്റാർ എന്ന ഗിന്നസ് റെക്കോർഡ് നൽകി ആദരിക്കപ്പെട്ട വ്യക്തി. ഇന്ന് ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക, നന്നായി മുന്നേറുക. മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം.